എഫ് ആറിലേക്ക് വീണ്ടും. പൊള്ളാച്ചിയിൽ മലയാളികളുടെ സ്ഥാപനങ്ങൾക്കു നേരെ ആക്രമണം തുടരുന്നു. മലയാളികളുടെ ഉടമസ്ഥയിലുള്ള കോഴിഫാമും ആയുർവേദ സ്ഥാപനവുമാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടത്. പൊള്ളാച്ചി ആനമലയിലെ MSN ആർച്ചറീസിൽ 60 സംഘമാണ് ആക്രമണം നടത്തിയത്. ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർത്ത സംഘം സമീപത്ത് നിർത്തിയിട്ട 2 കാറുകളും തകർത്തു. 7 ലക്ഷം രൂപയും സംഘം കൊള്ള ചെയ്തു. ആനമല പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമികളെ തുരത്തിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയുടേതാണ് സ്ഥാപനം. പൊള്ളാച്ചി വഞ്ചിയാപുരത്ത് ആയുർവേദ ഔഷധ നിർമ്മാണശാലയ്ക്ക് നേരെയും ആക്രമണം നടന്നു. ഓഫീസിന്റെ ചില്ലുകൾ അക്രമികൾ അടിച്ചു തകർത്തു. പൊള്ളാച്ചിയിലെ മലയാളികളുടെ പാൽ കമ്പനിയും അക്രമികൾ അടിച്ചു തകർത്തു. മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ സമരം നടത്തുന്ന ADMK പ്രവർത്തകരാണ് അക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ അഴിഞ്ഞാടി. ഇരുട്ടിന്റെ മറവിൽ സംഘം കോളേജിലെ ബുദ്ധപ്രതിമ തല്ലിത്തകർത്തു. ഗുരുവായൂരപ്പൻ കോളേജ് ക്യാമ്പസിലെ ബുദ്ധപ്രതിമയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ തകർത്തത്. പ്രതിമയുടെ കയ്യും തലയും അടിച്ചു തകർത്തിട്ടുണ്ട്. 8 സംഘമാണ് അക്രമം നടത്തിയതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് മദ്യപിച്ചെത്തിയ സംഘം കോളേജിനകത്ത് അക്രമം കാട്ടിയതെന്നും അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതായി പ്രിൻസിപ്പാൾ അറിയിച്ചു. അത് നമ്മുടെ കോളേജിൻ്റെ തന്നെ അഭിമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിമ തല്ലി തകർത്തതിൽ വളരെയധികം അതൊരു രൂക്ഷമായ അല്ലെങ്കിൽ വളരെയധികം വിഷമകരമാണ്. പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകാനും പരാതി കൊടുത്തിട്ടുണ്ട്. 20 വർഷം മുമ്പ് OP ജോൺസൺ എന്ന ശില്പിയാണ് ഈ ബുദ്ധപ്രതിമ നിർമ്മിച്ചത്. ക്യാമ്പസിലെ ബോധിവൃക്ഷ ചുവട്ടിലാണ് പ്രതിമ നിർമ്മിച്ചത്. പ്രതിമ തകർത്ത സംഭവത്തിൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധിച്ചു. പ്രതിഷേധ സൂചകമായി ക്യാമ്പസിൽ പ്രകടനം നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഐസ്ക്രീം പാർലർ കേസിൽ അന്തിമ റിപ്പോർട്ട് നാളെ നൽകാനിരിക്കെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെ പ്രതി ചേർക്കുന്നതിൽ അന്വേഷണ സംഘത്തിൽ ആശയക്കുഴപ്പം. ഈ സാഹചര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ ഹർജിയെ തുടർന്നാണ് 100 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേകാന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഈ സമയപരിധിയാണ് December 22 അവസാനിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ 8 മണിക്കൂർ ചോദ്യം ചെയ്തതോടെ നടപടികൾ പൂർത്തിയായെങ്കിലും അദ്ദേഹത്തെ പ്രതിചേർക്കുന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടിയെ പ്രതിചേർക്കരുത് എന്ന ഉപദേശമാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയതെന്ന് അറിയുന്നു. എന്നാൽ കേസട്ടിമറിക്കാൻ നടത്തിയതായി പറയപ്പെടുന്ന പണമിടപാടും 1.5 മൊഴികളും PK കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതികൂലമാണ്. അന്വേഷണ സംഘത്തിലെ ഒരു പ്രമുഖ IPS ഉദ്യോഗസ്ഥൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ പോലീസിലെയും സർക്കാരിലെയും ഉന്നതർ ഇടപെട്ടതോടെ റിപ്പോർട്ട് പൂർത്തിയാക്കാനായിട്ടില്ല എന്നാണ് സൂചന. ഇക്കാരണത്താലാണ് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി പ്രതിചേർക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ച KROF. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പോലും ഇതിൻ്റെ അവസാനം വരെ ഇതിൽ നിന്ന് ഉറച്ചു നിൽക്കും. ഞാൻ ഇനി സുപ്രീം കോടതി പോകേണ്ടി വന്നാലും ശരി, ഞാൻ പോവും. പിന്നെ എന്നെ കുറ്റക്കാരനായിട്ട് കണ്ടാൽ പോലും ഈ കുറ്റം യഥാർത്ഥ കുറ്റം ചെയ്ത ആളെ പുറത്ത് കൊണ്ടുവരണം. കേരളം ഉറ്റുനോക്കുന്ന ഐസ്ക്രീം അന്വേഷണ റിപ്പോർട്ടിൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിചേർക്കപ്പെടുകയാണെങ്കിൽ അത് ഭരണതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. റിപ്പോർട്ടിൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിചേർക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിക്കായി മുറവിളി ഉയരും. റിപ്പോർട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമാണെങ്കിൽ ഇടപെടലുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ്. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. FIR വീണ്ടും ഒരു ഇടവേള. കിങ് ഖാൻ ഷാരൂഖിനെതിരെ കൊച്ചിയിൽ ഒരു പോലീസ് കേസ്. ഷാരൂഖ് പങ്കെടുത്ത ഒരു നൃത്ത പരിപാടിയുടെ കൂടെ നൃത്തം ചെയ്ത സുന്ദരിമാർ അല്പവസ്ത്രധാരികളായിരുന്നുവെന്ന പരാതിയിലാണ് കേസ്. ഈ മാസം 4 ഒരു സ്വകാര്യ വസ്ത്രശാലയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഷാരൂഖിന്റെ പ്രകടനം. സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചു എന്ന പേരിലാണ് കേസ്. റാവൺ എന്ന സിനിമയിലെ ചമക് ചലോ എന്ന ഗാനത്തിനൊപ്പമായിരുന്നു ഷാരൂഖ് ചുവടുവെച്ചത്. ഷാരൂഖിനൊപ്പം സ്ഥാപന ഉടമകൾക്കെതിരെയും കേസുണ്ട്. മാത്യു സാജ് പുല്ലുവഴി എന്നയാൾ നൽകിയ പരാതിയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് A.ഇജാസ് ആണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തലസ്ഥാനത്ത് യുവാവിന്റെ കൈവിരൽ പോലീസ് അടിച്ചു പൊട്ടിച്ചു. കൈവിരലിന് പൊട്ടലേറ്റ കല്ലമ്പലം സ്വദേശി മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദരനെ വീടിനടുത്തുള്ള സ്കൂളിൽ വെച്ച് ചിലർ മർദ്ദിച്ച വിവരമറിഞ്ഞാണ് മൃദുൽ സ്കൂളിലെത്തിയത്. സ്കൂളിന് മുന്നിൽ സംഘർഷമായതോടെ മൃദുലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് ചീപ്പിൽ വെച്ച് സുരേഷ് എന്ന പോലീസുകാരൻ തന്നെ മർദ്ദിച്ചതായി മൃദുൽ പറഞ്ഞു. തുടർന്ന് സ്റ്റേഷനിലെത്തിയ ശേഷം മുളവടി കൊണ്ട് കയ്യിൽ അടിക്കുകയായിരുന്നുവെന്നും മൃദുൽ പറഞ്ഞു. വിരലിൽ മുളയിറങ്ങത്തെ സാധനം കയറ്റി അമർത്തി എൻ്റെ കൈ പിടിച്ചു ഇതാക്കുകയും ചെയ്തു.
വൈകിട്ട് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിരലടിച്ചു തകർത്ത പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് മൃദുൽ ആറ്റിങ്ങൽ DVSPക്ക് പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരനായ പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആറ്റിങ്ങൽ DVSP പറഞ്ഞു. പരാതി സംബന്ധിച്ചിട്ട് അന്വേഷണം നടത്തി പോലീസ് ഉത്തരവിട്ടുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾക്കൊപ്പം കൗതുകകരമായ മറ്റൊരു വാർത്ത കൂടി FIR ചേർത്ത് വയ്ക്കുന്നു. സമരത്തിനെത്തിയവർ വഴിതെറ്റി കോടതി വരാന്തയിലൂടെ മുദ്രാവാക്യം വിളികളുമായി നീങ്ങിയത് പോലീസിനെ വട്ടം ചുറ്റിച്ചു. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലാണ് സംഭവം. ജില്ലയിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് നടപടികൾ ബഹിഷ്കരിച്ച കൃഷി ഓഫീസർമാർക്കെതിരെ പ്രതിഷേധിക്കാനാണ് CDS ഭരണസമിതി അംഗങ്ങളായ സ്ത്രീകൾ മിനി സിവിൽ സ്റ്റേഷനിലെത്തിയത്. സിവിൽ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ഉപരോധികനായിരുന്നു നീക്കം. അടുക്കളയിൽ നിന്ന് സമരപാതയിലെത്തിയ അംഗനമാരുടെ പോരാട്ട വീറ് കണ്ട് പോലീസുകാർ ഗേറ്റടച്ചു. മുദ്രാവാക്യം വിളികൾ ഉച്ചസ്ഥായിലായി. സഹികെട്ട് പോലീസുകാർ ഗേറ്റ് തുറന്നതോടെ കുടുംബശ്രീ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസാണെന്ന് കരുതി ചെന്നു കയറിയത് സബ്കോടതി വരാന്തയിൽ. മുദ്രാവാക്യം വിളികൾ നടപടികൾ തടസ്സപ്പെടുത്തിയതോടെ കോടതി ഇടപെട്ടു. അപകടമണത്ത് പത്തനംതിട്ട CIയും സംഘവും പാഞ്ഞെത്തി കുടുംബശ്രീക്കാരെ പായിച്ചു. അറിയാതെ പറ്റിയതാണെങ്കിലും കേസുണ്ടാകുമോ എന്ന ഭയത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹത്തെ കൂടി FIR ലക്ഷ്യമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അഭിപ്രായങ്ങൾക്കും അനുഭവക്കുറിപ്പുകൾക്കും നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കുറ്റകൃത്യങ്ങൾ നിയമപരമായി എങ്ങനെ നേരിടണമെന്ന പ്രേക്ഷകരുടെ സംശയങ്ങളും ഞങ്ങളോട് കത്തിലൂടെയും ഇമെയിലൂടെയും ചോദിക്കാം. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ FIR, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം FIR@asianetnews.in. FIR ന്റെ പുനഃസംപ്രേഷണം നാളെ രാവിലെ 11:30. ഇനി മുൻഷി കാണാം. നന്ദി.